Sivendi. Sivei Pairul. എഴുന്നേറ്റോ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ പോയി പല്ല് തേച്ചിട്ട് വാ, ഞാൻ കാപ്പി എടുക്കാം. എന്തൊറക്കവാടാ, എത്ര നേരം കിടന്ന് വിളിക്കണം? നിന്ന ഡോർ തുറക്കാത്തെ. എന്തിനാണ് കിടന്ന് ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞതല്ലേ വരാൻ വരാന്ന്. ഷോർട്ട് ഫിലിമിന്റെ കാര്യത്തിന് വേണ്ടിയല്ലേ വിളിച്ചത്? അല്ല, വേറൊരു കാര്യത്തിനും അല്ലല്ലോ. എന്തിനാണ് ചുമ്മാ പൈസ കളയാൻ വേണ്ടിട്ട്? ഇതിലും വലിയ അർജന്റ് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോടാ? ഞാൻ പറഞ്ഞില്ലേ, ഇതായിട്ട് അവനോട് നമുക്കൊത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളാണിത്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവനോടൊപ്പം എന്നെ വിളിക്കില്ലെന്ന്? എന്നിട്ട് അവൻ എന്തി? എന്റെ റൂമേ അതാടാ. നിങ്ങൾ ഇപ്പോഴാണോ വരുന്നേ? നീ മാത്രം വന്നോ? അവന്മാരെ വന്നില്ലേ? നിങ്ങൾ എപ്പോഴാ പോകുന്നേ? നാളെ പോകും.
ആ വേണ്ട ഞാൻ പിടിച്ചോളാം. ഞാൻ നിൽക്കത്തില്ലടാ, ഞാൻ പോവാ. എവിടോട്ട്? നാട്ടിലോട്ട്. ഇത്രയും കഴിഞ്ഞിട്ട് പോകേണ്ട കാര്യമുണ്ടോ? നിങ്ങളെല്ലാവരും ഇല്ലടാ, നമുക്ക് ശരിയാവത്തില്ല. അങ്ങനൊന്നും പറയല്ലേ, നമ്മളെല്ലാവരോടെ കൂടിയല്ലേ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത്. ഞാൻ പറഞ്ഞിട്ടില്ലടാ എൻ്റെ അവസ്ഥ നിന്നോടൊക്കെ. എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്നെ തീരുമാനം തന്നെ മാറ്റില്ലടാ. എന്തായാലും ഇത്രയായി. നീ എന്നെ അടക്കുക. ഓ, ഒന്നുമില്ല. നീ എപ്പോ വന്നു? ഞാൻ മോർണിംഗ് വന്നു. പക്ഷേ ചായ ഇടാം. ഞാൻ പറഞ്ഞ സാധനം എന്തിയെ? ഇതിനാ തൊണ്ട. ആ കയറി വാട്ടോ. ഇത് ശിവ ശ്യാം. ഇവരാണ് ഷോർട്ട് ഫിലിം ഡയറക്ഷൻ ചെയ്യുന്നത്. ഇത് ശാരിക. ഞാൻ പറഞ്ഞില്ലായിരുന്നോ നായികയുടെ കേസ്? അപ്പോൾ രണ്ട് നായികമാരും സെറ്റായല്ലോ. സെറ്റായി. രണ്ട് നായകന്മാരും സെറ്റായോ? ആ. ഒരാളാരാ? ആ, അത് നമ്മുടെ അക്ഷയ. അവളാ? നീ പറഞ്ഞത് അവളല്ല, നായി സെറ്റായില്ല എന്നാണല്ലോ. ഇത് അല്ലേ സെറ്റായി എന്ന് പറഞ്ഞത്? നല്ലതാടാ. ആരുമില്ല ഇവിടെ? ആരായിരുന്നു? രൂപേഷ് ഇവിടെ ഇല്ലായിരുന്നു, പുറത്തു വരെ പോയേക്കുക. എന്താ കാര്യം? ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനായിരുന്നല്ലോ. ഇപ്പൊ വരും, കേറിയിരിക്കേ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഹലോ രൂപേഷ്, നീ എവിടെ? ഞാൻ ഇവിടെ എത്തി. ഇപ്പോൾ എത്തുവോ? ഓക്കെ, ശരി. രൂപേഷ് ഇപ്പം വരുവേ. ദേ വന്നു. ആ മടുത്തോ? ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ. ആ ശിവ ഇവിടെ ഉണ്ടായിരുന്നല്ലോ,
എന്നിട്ട് അവനെന്തി? അവനിവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ടെന്തി അവൻ? ആ വന്നോ? എവിടെ പോയിരിക്കുവായിരുന്നു? ആ ഡ്രസ്സൊക്കെ മാറിയോ? അവര് തമ്മിൽ എന്താ പ്രശ്നം? അവരെ മുഖം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തോ കാര്യം ചോദിച്ചത്. ഞാൻ ചോദിച്ചപ്പോ അവനോട് പറഞ്ഞു പിണങ്ങിയിരിക്കുവാണ്, എന്താ റീസൺ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അക്ഷയെ കാണാനില്ല. ബിന്ദുസിനെ ഞാൻ ഇന്നലെയും കൂടെ കണ്ടായിരുന്നല്ലോ. ഇന്നലെ ഞാൻ വീട്ടിൽ വെച്ച് കണ്ടായിരുന്നു. നീ അവളും തമ്മിലുള്ള എന്ത് റിലേഷൻ ഉണ്ട്? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലല്ലായിരുന്നു? അത് കണ്ടത് ഇപ്പൊ മാത്രം ഇഷ്ടമാണോന്നല്ല, അവിടെ കാണാനുണ്ട്. നീ അണ്ടിയ കൊണ്ട് നീ തന്നെ അനുഭവിക്കണം. നീ അറിയില്ല, അത് തന്നെ അത് നീ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. രണ്ടു ദിവസം തന്നെ ഞാൻ വിളിച്ചായിരുന്നല്ലോ. ഞാൻ എന്ത് പറഞ്ഞു? ഒന്ന് വരുത്തണമല്ലേ. സത്യത്തിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണ്? അതെന്താണെന്ന് അറിഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സ്വാഭാവികമായി എല്ലാ പെൺകുട്ടികളും ചെയ്യുന്നത് ഞാനും ചെയ്തിട്ടുള്ളൂ. പക്ഷേ എൻ്റെ പൊസസീവ്നെസ് കുറച്ച് കൂടിപ്പോയി. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ലിമിറ്റ് വിട്ടപ്പോൾ അവൻ പ്രതികരിച്ചു. ബട്ട് അന്നത്തെ അവൾക്ക് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്നാ ചായ എടുക്കാം.